നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ആറാം വാക്യം നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നേടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല ബിഷപ്പ് തോമസ് എച്ച് ഹോൺ പറയുന്നത് ഇങ്ങനെയാണ് ലജ്ജ പാപത്തിൻ്റെ ഫലമാണെങ്കിൽ ധൈര്യമാണ് നീതിയുടെ ഫലം ലജ്ജയില്ലാത്തൊരു ജീവിതം നയിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സകല കൽപ്പനകളും അനുസരിക്കേണ്ടതുണ്ട് പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്ന് ദാനിയൽ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ വായിക്കുന്നു ഈ ഭൂമിയിൽ മാന്യരായിരുന്നവർ മാനമേറെ ലഭിച്ചവർ പലരും ദൈവസിംഹാസനം മുമ്പേ നിൽക്കുമ്പോൾ നിത്യലജ്ജിതരായിത്തീരും അതിന് കാരണം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവകൽപ്പനകൾ കൈക്കൊണ്ട് അനുസരിക്കാത്തതാണ് ഇവിടെ കൽപ്പനകൾ എന്ന് പറയുന്ന വാക്ക് ഈ സങ്കീർത്തനത്തിൽ ദൈവവചനത്തിന് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ള എട്ട് പദങ്ങളിൽ ഒന്നാണ് ഇരുപത്തിരണ്ട് തവണ ഈ സങ്കീർത്തനത്തിലുള്ള മിസ്വ അല്ലെങ്കിൽ മിസ്വോട്ട് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കൽപ്പന അഥവാ വിധിന്യായം എന്നതാണ് ദൈവത്തിൻ്റെ കോടതിയിലെ വിധിപ്രസ്താവനയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല ഈ വിധിന്യായം ഞാൻ പൂർണ്ണമായും അനുസരിക്കുന്നിടത്തോളം മനുഷ്യരുടെ മുൻപിലോ ദൈവമുമ്പാകെയോ ഞാൻ ലജ്ജിക്കേണ്ടി വരില്ല ദൈവത്തിൻറെ ഒരു ചെറിയ കൽപ്പന പോലും പൂർണമായും അനുസരിക്കാൻ ബലഹീനനായ എനിക്ക് കഴിയില്ലെങ്കിലും സകല കൽപ്പനകളെയും ഞാൻ പൂർണമായും ബഹുമാനിക്കും എന്ന് ചാൾസ് ബ്രിഡ്ജസ് പറയുമ്പോൾ ദൈവകൃപയാൽ നമ്മെ അതിനായി പ്രാപ്തരാക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ഇവിടെ സൂക്ഷിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിന് ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ എന്ന അർത്ഥമുണ്ട് അതായത് ദൈവത്തിൻ്റെ വിധികളെ ഞാൻ നോക്കുമ്പോൾ അതിൽ എൻ്റെ രൂപം പ്രതിഫലിക്കും ദൈവവചനം ഞാൻ ആരെന്ന് എന്നെ ശരിയായി മനസ്സിലാക്കി തരുന്ന കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ എൻ്റെ കുറവുകളെ എനിക്ക് കാണാം അത് ഗ്രഹിച്ച് പരിഹരിച്ച് ജീവിച്ചാൽ പുറത്തു വരുമ്പോൾ ഞാൻ ലജ്ജിക്കേണ്ടി വരില്ല കുറവുകൾ കാണുമ്പോൾ കണ്ണാടിയെ കുറ്റം പറയുകയല്ല ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് വേണ്ടത് ഗോഡ് ബ്ലസ് യു